ആഴക്കടൽ മത്സ്യബന്ധന വിവാദത്തിൽ മലക്കം മറിഞ്ഞ് ചെന്നിത്തല. 5000 കോടിയുടെ അഴിമതി എന്ന് പറഞ്ഞിട്ടില്ലെന്നും പദ്ധതി എന്നാണ് പറഞ്ഞതെന്നും ചെന്നിത്തല. സീഫുഡ് പാർക്കിനായി KSIDC EMCC തമ്മിലുള്ള ധാരണാപത്രം ആഴക്കടൽ മത്സ്യബന്ധന കരാറായി ചെന്നിത്തല വളച്ചൊടിച്ചു. രേഖകൾ കൈരളി ന്യൂസിന്. പ്രതിപക്ഷ നേതാവ് വിശ്വാസ്യതയില്ലാത്ത ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നതെന്ന് CPIM സംസ്ഥാന ആക്ടിംഗ് സെക്രട്ടറി A.V.ജയരാഘവൻ. പ്രതിപക്ഷ നേതാവിന് ഏതെങ്കിലും ഒരു കടലാസ് ഹാജരാക്കിയാൽ മതി, വിശ്വാസ്യത വേണമെന്ന നിർബന്ധമില്ല. മൃദു ഹിന്ദുത്വ സമീപനം സ്വീകരിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ തീവ്ര ഹിന്ദുത്വത്തെ ന്യായീകരിക്കുകയാണ് കോൺഗ്രസ് എന്ന് A.V.ജയരാഘവൻ. പ്രതിപക്ഷ നേതാവിന്റെ ജാഥയിൽ BJP യെ കുറിച്ച് മിണ്ടാത്തതെന്തെന്നും വിജയരാഘവൻ മലപ്പുറത്ത് ചോദിച്ചു. പുകമറ രാഷ്ട്രീയം കളിക്കുന്നുവെന്ന് MV ഗോവിന്ദൻ മാസ്റ്റർ. UDF നട്ടാൽ കിളിർക്കാത്ത നുണ പ്രചരിപ്പിക്കുന്നു, ഇതെല്ലാം ജനങ്ങൾ തള്ളിക്കളയും. ആഴക്കടൽ മത്സ്യബന്ധനം കേരള തീരത്ത് പാടില്ല എന്ന് തന്നെയാണ് സർക്കാർ നയം. പ്രതിപക്ഷം കള്ളത്തരങ്ങൾ പ്രചരിപ്പിക്കുന്നുവെന്നും ഗോവിന്ദൻ മാസ്റ്റർ. LDF വികസന മുന്നേറ്റ ജാഥകൾ പ്രയാണം തുടരുന്നു. വടക്കൻ ജാഥ മലപ്പുറം ജില്ലയിൽ, ബിനോയ് വിശ്വം നയിക്കുന്ന LDF തെക്കൻ മേഖലാ ജാഥ ആലപ്പുഴ ജില്ലയിൽ ആവേശോജ്വലമായി തുടരുന്നു. ഇടതുമുന്നണിയുടെ വികസന മുന്നേറ്റ തെക്കൻ മേഖലാ ജാഥ ഇന്ന് പത്തനംതിട്ടയിൽ പ്രവേശിക്കും. വൈകിട്ട് 4 ജില്ലാതിർത്തിയായ തിരുവല്ലയിൽ ആദ്യ സ്വീകരണം. 2 ദിവസങ്ങളിലായി ജില്ലയിലെ 4 സ്ഥലങ്ങളിൽ ജാഥ പര്യടനം നടത്തും. കരമന കൂടത്തിൽ കുടുംബത്തിലെ ജയമാധവന്റെ മരണം കൊലപാതകമെന്ന് പോലീസ്. കാര്യസ്ഥൻ രവീന്ദ്രൻ നായർക്കെതിരെ കൊലക്കുറ്റം ചുമത്താൻ പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകി. അസ്വാഭാവിക മരണത്തിനായിരുന്നു നേരത്തെ പോലീസ് കേസെടുത്തിരുന്നത്. KSRTC യെ ലാഭത്തിലാക്കാൻ വേണ്ടിയാണ് സ്വിഫ്റ്റ് പദ്ധതിയെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. തൊഴിൽ നഷ്ടപ്പെട്ട എംപാനൽക്കാർക്ക് സ്വിഫ്റ്റിൽ തൊഴിൽ നൽകും. 23 നടത്താനിരുന്ന പണിമുടക്കിൽ നിന്നും ജീവനക്കാർ പിന്മാറണമെന്നും മന്ത്രി. ഇന്ധനവില വർധനവിനെതിരെ സംസ്ഥാന വ്യാപകമായി CPIM അടുപ്പുകൂട്ടി പ്രതിഷേധം. ഇന്ന് പ്രതിഷേധം ഏരിയ ലോക്കൽ കേന്ദ്രങ്ങളിലെ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾക്ക് മുന്നിൽ. കേന്ദ്രത്തിന്റെ ഇന്ധനവില വർധനവിനെതിരെ രൂക്ഷ വിമർശനവുമായി A.V.ജയരാഘവൻ. പാചകവാതക വിലയും ഇന്ധനവിലയും കൂട്ടുന്നതിൽ ഒരു പരാതിയും UDFനില്ലെന്നും വിജയരാഘവൻ. മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന ജാഥ എറണാകുളം ജില്ലയിൽ പര്യടനം തുടരുന്നു. വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണത്തിന് ശേഷം ഇന്നത്തെ പര്യടനം വൈകിട്ട് 6 വൈപ്പിനിൽ സമാപിക്കും. ആഴക്കടൽ മത്സ്യബന്ധനം പ്രതിപക്ഷം കള്ളക്കഥ പ്രചരിപ്പിക്കുന്നുവെന്ന് PP ചിത്തരഞ്ജൻ. തീരദേശ ഹർത്താലിനെ മത്സ്യത്തൊഴിലാളികൾ തള്ളിക്കളയും. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളെ ആഴക്കടൽ മത്സ്യബന്ധന യാനങ്ങളുടെ ഉടമകളാക്കി മാറ്റാനാണ് സർക്കാർ ശ്രമം. EMCC വിവാദവുമായി ഇതിന് ബന്ധമില്ലെന്നും ചിത്തരഞ്ജൻ. കൊടുവള്ളി MLA കരാട്ട് റസാക്കുമായി മുസ്ലിം ലീഗ് നേതൃത്വം ചർച്ച നടത്തിയെന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി KPA മജീദ്. കരാട്ട് റസാക്കുമായി യാതൊരുവിധ ചർച്ചയും കുഞ്ഞാലിക്കുട്ടി സാഹിബോ ഞാനോ നടത്തിയിട്ടില്ല. അങ്ങനെ ചർച്ച നടത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ലെന്നും KPA മജീദ് വ്യക്തമാക്കി. കൊച്ചിയിൽ നടക്കുന്ന രാജ്യാന്തര ചലച്ചിത്രമേളയുടെ 2ാം പതിപ്പിന് ഇന്ന് കൊടിയിറക്കം. റിലീസ് ചിത്രങ്ങളും ഓസ്കാറിലെ മത്സര ചിത്രങ്ങളും ഉൾപ്പെടെ ഇക്കുറി കാഴ്ചക്കാരുടെ വസന്തമൊരുക്കിയത് 80 ചിത്രങ്ങൾ. അർജുൻ അശോകനും സംയുക്ത മേനോനും പ്രധാന വേഷത്തിലെത്തുന്ന ചിത്രം വോൾഫിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇന്ന് വൈകിട്ട് 6 മണിക്ക് ഫഹദ് ഫാസിലിന്റെ ഫേസ്ബുക്കിലൂടെ പുറത്തുവിടും. ഷാജി അസീസ് സംവിധാനം ചെയ്യുന്ന ചിത്രം നിർമ്മിക്കുന്നത് സന്തോഷ് ദാമോദരനാണ്. സംസ്ഥാന സർക്കാർ വനിതാ സംവിധായകർക്ക് സിനിമ നിർമ്മിക്കാൻ അനുവദിച്ച തുക ഉപയോഗിച്ച് നിർമ്മിച്ച ആദ്യത്തെ ചിത്രമായ Mini IG സംവിധാനം ചെയ്ത ഡിവോഴ്സിന്റെ പ്രദർശനോദ്ഘാടനം നാളെ വൈകിട്ട് 5:30 തിരുവനന്തപുരം കലാഭവൻ തിയേറ്ററിൽ സാംസ്കാരിക മന്ത്രി AK ബാലൻ നിർവഹിച്ചു. സ്ഥാനാർത്ഥി നിർണയത്തിന് PR ഏജൻസിയുടെ സർവേ റിപ്പോർട്ടിൽ കണ്ണുനട്ട് കോൺഗ്രസ് നേതാക്കൾ. വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ AICC നേതൃത്വം നേരിട്ടാണ് രഹസ്യ സർവേ നടത്തുന്നത്.
AI ഗ്രൂപ്പുകൾ നേതൃത്വം നൽകിയ സാധ്യതാ പട്ടികയുടെ ജനകീയ പരിശോധനയ്ക്കും പിആർ ഏജൻസി തന്നെ. പമ്പ മണപ്പുറത്ത് നടക്കുന്ന മാരാമൺ കൺവെൻഷൻ ഇന്ന് സമാപിക്കും. മാർത്തോമ സഭാ അധ്യക്ഷൻ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലീത്ത കൺവെൻഷൻ വേദിയിൽ മുഖ്യ സന്ദേശം അവതരിപ്പിക്കും. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ രൂപം കൊണ്ടിട്ട് ഇന്നേക്ക് 173 വർഷം. ചുവന്ന പുസ്തകങ്ങളുടെ ദിനമായ ഇന്ന് രാജ്യത്തും വിപുലമായ ആഘോഷങ്ങളാണ് നടക്കുന്നത്. റെഡ് ബുക്സ് ഡേ എന്ന ഹാഷ്ടാഗോടെ സമൂഹ മാധ്യമങ്ങൾ വഴിയാണ് പ്രചരണം. മൂന്നാർ എഞ്ചിനീയറിംഗ് കോളേജിൽ കാലാവസ്ഥാ വ്യതിയാന ഗവേഷണ കേന്ദ്രം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനിലൂടെ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ എസ് രാജേന്ദ്രൻ MLA അധ്യക്ഷനായി. നാച്ചുറൽ എയറോസോൾ ആൻഡ് ബയോ എയറോസോൾ ഹൈ ആറ്റിറ്റ്യൂഡ് ലബോറട്ടറി എന്നാണ് ഗവേഷണ സ്ഥാപനത്തിന്റെ പേരിട്ടിരിക്കുന്നത്. മൂവാറ്റുപുഴ പോക്സോ കോടതി ഹൈക്കോടതി സീനിയർ ജഡ്ജി CT രവികുമാർ ഉദ്ഘാടനം ചെയ്തു. കുട്ടികൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ ഇല്ലാതാക്കണമെങ്കിൽ നിയമത്തിലുള്ള അജ്ഞത മാറ്റേണ്ടത് അത്യാവശ്യമാണ്. ഇത്തരം അറിവ് നൽകുന്നതിലൂടെ കുറ്റകൃത്യങ്ങൾ കുറയ്ക്കാനാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. ജോലി വാഗ്ദാനം ചെയ്തു വാങ്ങിയ 10 ലക്ഷം രൂപ തിരികെ ആവശ്യപ്പെട്ട മഹിളാ കോൺഗ്രസ് പ്രവർത്തകയെ മർദ്ദിച്ചെന്ന പരാതിയിൽ കോൺഗ്രസ് നേതാവിനെതിരെ കേസെടുത്തു. കോൺഗ്രസ് നേതാവും വടക്കാഞ്ചേരി മണ്ഡലം UDF ചെയർമാനും കോലഴി പഞ്ചായത്ത് മുൻ പ്രസിഡന്റുമായ NA സാബുവിനെതിരെയാണ് വിയൂർ പോലീസ് കേസെടുത്തത്. കോതമംഗലം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിർമ്മിക്കുന്ന ആധുനിക കംഫർട്ട് സ്റ്റേഷന്റെ നിർമ്മാണോദ്ഘാടനം ആന്റണി ജോൺ MLA നിർവഹിച്ചു. മുഖ്യമന്ത്രിയുടെ 12-ന് പരിപാടിയുടെ ഭാഗമായി ടേക്ക് എ ബ്രേക്ക് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ആധുനിക കംഫർട്ട് സ്റ്റേഷൻ നിർമ്മിക്കുന്നത്. എറണാകുളം പല്ലാരിമംഗലം പഞ്ചായത്തിലൊരുങ്ങുന്ന സ്റ്റേഡിയത്തിന്റെ നിർമ്മാണോദ്ഘാടനം കായിക വകുപ്പ് മന്ത്രി EP ജയരാജൻ ഓൺലൈനായി നിർവഹിച്ചു. ചടങ്ങിൽ ആന്റണി ജോൺ MLA ശിലാഫലകം അനാച്ഛാദനം ചെയ്തു. മൂന്നാർ എഞ്ചിനീയറിംഗ് കോളേജിൽ കാലാവസ്ഥാ വ്യതിയാന ഗവേഷണ കേന്ദ്രം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനിലൂടെ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ എസ് രാജേന്ദ്രൻ MLA അധ്യക്ഷനായി. നാച്ചുറൽ എയറോസോൾ ആൻഡ് ബയോ എയറോസോൾ ഹൈ ആൾട്ടിറ്റ്യൂഡ് ലബോറട്ടറി എന്നാണ് ഗവേഷണ സ്ഥാപനത്തിന് പേരിട്ടിരിക്കുന്നത്. മൂവാറ്റുപുഴ പോക്സോ കോടതി ഹൈക്കോടതി സീനിയർ ജഡ്ജി CT രവികുമാർ ഉദ്ഘാടനം ചെയ്തു. കുട്ടികൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ ഇല്ലാതാക്കണമെങ്കിൽ നിയമത്തിലുള്ള അജ്ഞത മാറ്റേണ്ടത് അത്യാവശ്യമാണ്. ഇത്തരം അറിവ് നൽകുന്നതിലൂടെ കുറ്റകൃത്യങ്ങൾ കുറയ്ക്കാനാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ജോലി വാഗ്ദാനം ചെയ്തു വാങ്ങിയ 10 ലക്ഷം രൂപ തിരികെ ആവശ്യപ്പെട്ട മഹിളാ കോൺഗ്രസ് പ്രവർത്തകയെ മർദ്ദിച്ചെന്ന പരാതിയിൽ കോൺഗ്രസ് നേതാവിനെതിരെ കേസെടുത്തു. കോൺഗ്രസ് നേതാവും വടക്കാഞ്ചേരി മണ്ഡലം UDF ചെയർമാനും കോലടി പഞ്ചായത്ത് മുൻ പ്രസിഡന്റുമായ NA സാബുവിനെതിരെയാണ് വിയൂർ പോലീസ് കേസെടുത്തത്. കോതമംഗലം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിർമ്മിക്കുന്ന ആധുനിക കംഫർട്ട് സ്റ്റേഷന്റെ നിർമ്മാണോദ്ഘാടനം ആന്റണി ജോൺ MLA നിർവഹിച്ചു. മുഖ്യമന്ത്രിയുടെ 12-ന് പരിപാടിയുടെ ഭാഗമായി ടേക്ക് എ ബ്രേക്ക് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ആധുനിക കംഫർട്ട് സ്റ്റേഷൻ നിർമ്മിക്കുന്നത്. എറണാകുളം പല്ലാരിമംഗലം പഞ്ചായത്തിലൊരുങ്ങുന്ന സ്റ്റേഡിയത്തിന്റെ നിർമ്മാണോദ്ഘാടനം കായിക വകുപ്പ് മന്ത്രി EP ജയരാജൻ ഓൺലൈനായി നിർവഹിച്ചു. ശാസ്ത്രീയ മലിനജല സംസ്കരണ രീതിയും അനുബന്ധ സംവിധാനങ്ങളും ഒരുക്കി QSS കോളനിയിലെ 114 വീട് പൂർത്തീകരിച്ച് മാർച്ച് അവസാനം ഗുണഭോക്താക്കൾക്ക് കൈമാറുമെന്ന് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ. പള്ളിത്തോളം QSS കോളനിയിലെ ലൈഫ് പദ്ധതി വഴി നിർമ്മിക്കുന്ന 65 വ്യക്തിഗത ഭവനങ്ങളുടെ ശിലാസ്ഥാപനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച 7 കളത്തിൽ അംഗനവാടി റോഡിന്റെ ഉദ്ഘാടനം കാലാട്ട് റസാഖ് MLA നിർവഹിച്ചു. 10 ലക്ഷം രൂപ ചെലവിട്ടാണ് റോഡ് നിർമ്മാണം പൂർത്തീകരിച്ചത്. കൊയിലാണ്ടി ബാലുശ്ശേരി നിയോജക മണ്ഡലങ്ങളെ ബന്ധിപ്പിക്കുന്ന ഉള്ളൂർക്കടവ് പാലത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനം കെ ദാസൻ MLA നിർവഹിച്ചു. പുരുഷൻ കടലുണ്ടി MLA അധ്യക്ഷത വഹിച്ചു. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ചാത്തൻകോട്ട് നട രണ്ടാംഘട്ട ചെറുകിട ജലവൈദ്യുത പദ്ധതി MM മണി ഉദ്ഘാടനം ചെയ്തു. 6 മെഗാവാട്ട് സ്ഥാപിത ശേഷിയുള്ള പദ്ധതിയിൽ നിന്ന് പ്രതിവർഷം 1.47 കോടി യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാം. മിമിക്രി കലാകാരൻ വള്ളംകുളം പ്രശാന്തിനെ തേടി ഗിന്നസ് വേൾഡ് റെക്കോർഡും.
ഫ്ലവേഴ്സ് ടി വി കോമഡി ഉത്സവം അങ്കമാലിയിൽ നടത്തിയ മെഗാ ഇവന്റിൽ നടത്തിയ മികച്ച അവതരണമാണ് പുരസ്കാരം നേടാൻ അർഹനാക്കിയത്. വള്ളംകുളം പടിഞ്ഞാറ് കോച്ചിത്തറ വീട്ടിൽ സാവിത്രിയുടെയും ഓമനക്കുട്ടന്റെയും മകനാണ്. ദില്ലി അതിർത്തികൾ തടഞ്ഞുകൊണ്ടുള്ള കർഷക സമരം ശക്തമായി പുരോഗമിക്കുന്നു. ഉത്തരേന്ത്യൻ മഹാപഞ്ചായത്തുകളിൽ ആയിരക്കണക്കിന് കർഷകരാണ് എത്തിച്ചേരുന്നത്. മുസഫർ നഗറിലെ കാർഷിക മഹാപഞ്ചായത്തിൽ കോൺഗ്രസ് നേതാവ് പ്രിയങ്കാഗാന്ധി കർഷകരെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. മെട്രോ റെയിൽ യാത്രാ നിരക്ക് കുറച്ച് തമിഴ്നാട് സർക്കാർ. ഏറ്റവും കൂടിയ നിരക്ക് 50 രൂപയാക്കിയാണ് കുറച്ചിരിക്കുന്നത്. തിങ്കളാഴ്ച മുതൽ നിരക്ക് പ്രാബല്യത്തിൽ വരും. നേരത്തെ 70 രൂപയായിരുന്നു മെട്രോ യാത്രയുടെ പരമാവധി നിരക്ക്. എ പി ജെ അബ്ദുൽ കലാമിനെ രാഷ്ട്രപതിയാക്കിയത് നരേന്ദ്രമോദിയാണെന്ന് അവകാശപ്പെട്ട ബി ജെ പി നേതാവ് ചന്ദ്രകാന്ത് പാട്ടീൽ. പാർട്ടി യോഗത്തിലായിരുന്നു ചന്ദ്രകാന്ത് പാട്ടീലിന്റെ അവകാശവാദം. എ പി ജെ അബ്ദുൽ കലാമിനെ രാഷ്ട്രപതിയാക്കിയത് നരേന്ദ്രമോദിയാണെന്ന ബി ജെ പി നേതാവിന്റെ അവകാശവാദത്തിനെതിരെ കോൺഗ്രസ്. മഹാരാഷ്ട്ര കോൺഗ്രസ് വക്താവ് അതുൽ ലോന്തയാണ് പാട്ടീലിനെതിരെ രംഗത്തെത്തിയത്. കലാമിനെ പോലെയുള്ള ഒരു യഥാർത്ഥ ദേശസ്നേഹിയെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് പാട്ടീൽ പാപം ചെയ്യരുതെന്നും പാട്ടീലിന്റെ അഭിപ്രായങ്ങൾ പരിഹാസ്യമാണെന്നും ലോന്തെ പ്രതികരിച്ചു. കോവിഡ് വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ മുംബൈ നിവാസികൾക്ക് മുന്നറിയിപ്പുമായി മേയർ. കോവിഡ് മാർഗനിർദ്ദേശങ്ങൾ പാലിക്കാൻ തയ്യാറായില്ലെങ്കിൽ അടുത്ത ലോക്ഡൌണിലേക്ക് പോകുമെന്ന് മേയർ കിഷോരി പദേക്കർ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ചെയർപേഴ്സണാക്കി നീതി ആയോഗ് ഭരണസമിതിയെ കേന്ദ്ര സർക്കാർ പുനഃസംഘടിപ്പിച്ചു. ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റ് ഇത് സംബന്ധിച്ച വിജ്ഞാപനം പുറത്തിറക്കി. ഇന്ത്യയിൽ കോവിഡ് വൈറസിനുള്ള ഹെൽത്ത് ഇമ്മ്യൂണിറ്റി കെട്ടുകഥയാണെന്ന് എയിംസ് മേധാവി ഡോക്ടർ രൺദീപ് ഗുലേരിയ. മൊത്തം ജനങ്ങൾ കോവിഡിൽ നിന്ന് സംരക്ഷിതരാകാൻ കുറഞ്ഞത് 80% പേർക്ക് ആന്റിബോഡികൾ ഉണ്ടാകേണ്ടതുണ്ട്. മഹാരാഷ്ട്രയിൽ കണ്ടെത്തിയ പുതിയ ഇന്ത്യൻ വകഭേദം സ്ഥിതി ഗുരുതരമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കാർഷിക സമരത്തെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള ചോദ്യപേപ്പറുമായി ചെന്നൈയിലെ പ്രമുഖ സ്കൂൾ. 10-ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കായി തയ്യാറാക്കിയ ചോദ്യപേപ്പറിലാണ് റിപ്പബ്ലിക് ദിനത്തിൽ കർഷകർ നടത്തിയ ട്രാക്ടർ റാലിയെക്കുറിച്ച് തെറ്റിദ്ധാരണ പരത്തുന്ന ചോദ്യമുള്ളത്. ടൂൾ കിറ്റ് കേസിൽ അറസ്റ്റിലായ പരിസ്ഥിതി പ്രവർത്തക ദിഷാരവിക്ക് പിന്തുണയുമായി തൃണമൂൽ കോൺഗ്രസ് നേതാവ് മഹുവ മൊയ്ത്ര. ഇന്ത്യയെ അപകീർത്തിപ്പെടുത്താനുള്ള ആഗോള ഗൂഢാലോചനയുടെ ഭാഗമാണ് ദിഷാരവിയെങ്കിൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഇന്ത്യയെ അപകീർത്തിപ്പെടുത്താനുള്ള ബി ജെ പിയുടെ ഗൂഢാലോചനയുടെ ഭാഗമായിരിക്കണം എന്ന് മഹുവ പ്രതികരിച്ചു. രാജ്യത്ത് ഫാസ്ടാഗ് നിർബന്ധമാക്കിയതിന് പിന്നാലെ പുതിയ നീക്കവുമായി സർക്കാർ. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയാണ് രാജ്യത്തെ ടോൾ പ്ലാസകളിൽ നിന്ന് ടോൾ സൗജന്യമായി അടയ്ക്കാൻ സഹായിക്കുന്ന RFID ടാഗ് പുറത്തിറക്കാൻ നീക്കം നടത്തുന്നത്. മനുഷ്യരിലേക്ക് പടരുന്ന പക്ഷിപ്പനി വൈറസ് H5N8 ലോകത്തിലാദ്യമായി റഷ്യയിൽ സ്ഥിരീകരിച്ചു. എന്നാൽ മനുഷ്യർക്കിടയിൽ പക്ഷിപ്പനി ബാധിച്ചതായി ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. രോഗവിവരം ലോകാരോഗ്യ സംഘടന അറിയിച്ചതായി റഷ്യ. പ്രതിഷേധം നടക്കുന്ന മ്യാൻമറിൽ വെടിവെപ്പ്. വെടിവെപ്പിൽ 2 പേർ മരിച്ചു, 30 പേർക്ക് പരിക്കേറ്റു. മ്യാൻമറിലെ മണ്ഡേരിയിലാണ് പ്രതിഷേധം ശക്തമായത്. മ്യാൻമർ സൈന്യത്തിന്റെ ഔദ്യോഗിക പേജ് ഫേസ്ബുക്ക് ഡിലീറ്റ് ചെയ്തു. മ്യാൻമറിലെ സൈനിക അട്ടിമറിക്കും കഴിഞ്ഞ ദിവസമുണ്ടായ വെടിവെപ്പിനും പിന്നാലെയാണ് ഫേസ്ബുക്കിന്റെ നടപടി. മഞ്ഞുവീഴ്ചയും ശീതക്കാറ്റും രൂക്ഷമായതോടെ ദുരന്തത്തിലായി അമേരിക്കയിലെ തെക്കൻ സംസ്ഥാനങ്ങൾ. മരണം 60 ഉയർന്നു. ടെക്സസിലെ വൈദ്യുതിയും ജലവിതരണവും നഷ്ടപ്പെട്ടിട്ട് ദിവസങ്ങളാകുന്നു. ടൂൾ കിറ്റ് കേസിൽ കേന്ദ്ര സർക്കാർ അറസ്റ്റ് ചെയ്ത ആക്ടിവിസ്റ്റ് ദിശാരവിക്ക് പിന്തുണയുമായി സ്വീഡിഷ് പരിസ്ഥിതി പ്രവർത്തക ഗ്രെറ്റ ടുൻബർഗ്. സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം ഒഴിച്ചുകൂടാനാകാത്ത മനുഷ്യാവകാശമാണെന്ന് സ്റ്റാൻഡ് വിത്ത് ദിശ എന്ന ഹാഷ്ടാഗിനൊപ്പം ഗ്രെറ്റ ട്വീറ്റ് ചെയ്തു. ലോകത്തെ കലാപ മേഖലകളിൽ കോവിഡ് വാക്സിൻ എത്തിക്കാൻ പരസ്പരം പോരടിക്കുന്നവർ തൽക്കാലം പിന്മാറണമെന്ന് അഭ്യർത്ഥിച്ച് ബ്രിട്ടൻ. ഇത് സംബന്ധിച്ച പ്രമേയത്തിന്റെ കരട് ബ്രിട്ടൻ യു എൻ രക്ഷാസമിതിയിൽ അവതരിപ്പിച്ചു. ഇക്വഡോറിൽ തത്സമയ റിപ്പോർട്ടിങ്ങിനിടെ തോക്ക് ചൂണ്ടി റിപ്പോർട്ടറെ കൊള്ളയടിച്ച് മോഷ്ടാവ്. സ്പോർട്സ് ജേർണലിസ്റ്റ് ഡിയാഗോ ഒണ്ടഡിലോയ്ക്കാണ് റിപ്പോർട്ടിങ്ങിനിടെ ദുരനുഭവമുണ്ടായത്.
അമേരിക്കയിലെ ലോസ് ഏഞ്ചൽസിൽ ചെറു വിമാനം തകർന്ന് ഒരാൾ മരിച്ചു. വിമാനത്തിന്റെ പൈലറ്റാണ് മരിച്ചത്. ഒരാൾക്ക് പരിക്ക്. സാൻ പെദ്രോയിലെ ലോസ് ആഞ്ചലോസ് തുറമുഖത്താണ് അപകടമുണ്ടായത്. ആഗോളതലത്തിൽ കോവിഡ് വൈറസ് ബാധിതരുടെ എണ്ണം 11,12,00,000 പിന്നിട്ടു. 4,00,000 പുതിയ കോവിഡ് കേസുകളാണ് പുതുതായി റിപ്പോർട്ട് ചെയ്തത്. തടവ് ശിക്ഷയ്ക്കെതിരെ റഷ്യൻ പ്രതിപക്ഷ നേതാവ് അലക്സി നവൽസി സമർപ്പിച്ച ജാമ്യാപേക്ഷ കോടതി തള്ളിക്കളഞ്ഞു. കുവൈറ്റിൽ ഇന്നു മുതൽ എല്ലാ രാജ്യങ്ങളിൽ നിന്നുമുള്ള യാത്രക്കാർക്കും നേരിട്ട് പ്രവേശിക്കാൻ വ്യോമയാന അധികൃതർ അനുമതി നൽകി. വ്യവസ്ഥകൾക്ക് വിധേയമായാണ് പ്രവേശനത്തിന് അനുമതി. കുവൈറ്റിൽ കോവിഡ് നിയന്ത്രണം മറന്നാൽ കടുത്ത ശിക്ഷയെന്ന് ആഭ്യന്തര മന്ത്രാലയം. ദേശീയ വിമോചന ദിനാഘോഷങ്ങൾ സമാഗതമായിരിക്കെയാണ് മുന്നറിയിപ്പ്. കോവിഡ് കേസുകൾ ഉയരുന്ന പശ്ചാത്തലത്തിൽ നിലവിലുള്ള നിയന്ത്രണങ്ങൾ അടുത്ത മൂന്നാഴ്ചത്തേക്ക് കൂടി കർശനമായി നടപ്പാക്കാൻ ബഹ്റൈൻ. ഇന്നു മുതൽ നിയന്ത്രണങ്ങൾ പ്രാബല്യത്തിലെത്തും. കുവൈറ്റിലെ കോർപ്പറേറ്റ് നികുതി നിയമങ്ങൾ സംബന്ധിച്ച് ഇന്ത്യൻ എംബസി സെമിനാർ സംഘടിപ്പിച്ചു. ഇന്ത്യൻ അംബാസിഡർ സിബി ജോർജ് ഉദ്ഘാടനം ചെയ്തു. ഖത്തറിന്റെ ചില ഭാഗങ്ങളിൽ നേരിയ മഴ. ശക്തമായ വടക്കു പടിഞ്ഞാറൻ കാറ്റിന്റെ തുടർച്ചയായി ഇനിയും മഴ ലഭിക്കാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. ദുബായിൽ വ്യാജ മസാജ് സേവന പരസ്യത്തിലൂടെ പ്രവാസി ഇന്ത്യക്കാരന്റെ പക്കൽ നിന്നും 2,80,000 ദിർഹം തട്ടിയെടുത്തു. യുവതികളുടെ ചിത്രങ്ങൾ ഉൾപ്പെടുന്ന വ്യാജ പരസ്യമാണ് തട്ടിപ്പ് സംഘം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചത്. ഓക്സ്ഫോർഡ് സർവകലാശാല വികസിപ്പിച്ച അസ്ട്രസെനക്ക കോവിഡ് വാക്സിൻ രാജ്യത്ത് ഉപയോഗിക്കാൻ സൗദി അനുമതി നൽകി. വാക്സിൻ ഉപയോഗിക്കുന്നതിനും ഇറക്കുമതിക്കും അംഗീകാരത്തിനുമായി നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. സൈനിക വ്യവസായത്തിൽ അടുത്ത 10 വർഷത്തിനിടെ $20 ബില്യൺ നിക്ഷേപം നടത്തുമെന്ന് സൗദി അറേബ്യ. ആഭ്യന്തരമായി കൂടുതൽ ആയുധങ്ങളും സൈനിക സംവിധാനങ്ങളും വികസിപ്പിക്കുകയാണ് സൗദിയുടെ ലക്ഷ്യം. കോവിഡ് കാലത്ത് ദുബായിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പൗരന്മാർക്ക് സാമ്പത്തിക സഹായം ഒരുക്കി ഫിലിപ്പൈൻ സർക്കാർ. യുഎയിലെ 26,600 ഫിലിപ്പൈനികളുടെ അക്കൗണ്ടിൽ 730 ദിർഹം വീതമാണ് സർക്കാർ നിക്ഷേപിച്ചത്. സൗദിയിൽ ബാങ്കുകൾ വഴിയുള്ള പണമിടപാട് നാളെ മുതൽ വേഗത്തിലാക്കും. സൗദിയിലെ വ്യത്യസ്തങ്ങളായ ബാങ്കുകൾക്കിടയിൽ ലോക്കൽ ട്രാൻസ്ഫർ ഇനി ഞൊടിയിടയിൽ നടത്താനാകും. ഇതിനുള്ള അംഗീകാരം സെൻട്രൽ ബാങ്ക് നൽകി. നാളെ മുതൽ പുതിയ പദ്ധതി പ്രാബല്യത്തിലെത്തും. മലയാളത്തിന്റെ അഭിമാന ഗായിക സുജാതയ്ക്ക് തമിഴ്നാട് സർക്കാരിന്റെ കലൈമാമണി പുരസ്കാരം. കലാസാഹിത്യ രംഗത്തെ മികവിന് തമിഴ്നാട് ഇയൽ അസൈ നാടക മണ്ഡലം നൽകി വരുന്ന പുരസ്കാരമാണ് കലൈമാമണി. അമിതാഭ് ബച്ചന്റെ പുതിയ സിനിമയുടെ തിയേറ്റർ റിലീസ് പ്രഖ്യാപിച്ചു. ജുഡ് എന്ന സിനിമയുടെ തിയേറ്റർ റിലീസാണ് പ്രഖ്യാപിച്ചത്. അമിതാഭ് ബച്ചൻ തന്നെയാണ് ഇക്കാര്യം അറിയിച്ചത്. നാഗരാജ് മഞ്ജുളയാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. പ്രശസ്ത കാഥികനായിരുന്ന പ്രൊഫസർ വി സാംബശിവന്റെ ഭാര്യ സുഭദ്ര സാംബശിവൻ അന്തരിച്ചു. 81 വയസ്സായിരുന്നു. നെറ്റ്ഫ്ലിക്സിന്റെ ആദ്യ തെലുങ്ക് ആന്തോളജി ചിത്രമായ പിട്ട കാതലു നെറ്റ്ഫ്ലിക്സ് റിലീസ് ചെയ്തു. 4 സ്ത്രീകളുടെ പ്രണയവും യാത്രകളുടെ കഥ പറയുന്ന പിട്ട കാതലു സംവിധാനം ചെയ്തത് നാഗ് അശ്വിൻ, നന്ദിനി റെഡ്ഡി, സങ്കൽപ്പ റെഡ്ഡി, തരുൺ ഭാസ്കർ എന്നിവർ ചേർന്നു. റോഷൻ ആൻഡ്രൂസ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ സിനിമയിൽ ദുൽഖർ സൽമാനിനൊപ്പം പ്രധാന വേഷത്തിൽ നടി സാനിയ അയ്യപ്പനും. ദുൽഖറും റോഷൻ ആൻഡ്രൂസും ഇതാദ്യമായി ഒന്നിക്കുന്ന ചിത്രത്തിൽ സാനിയ വളരെ പ്രധാനപ്പെട്ട കഥാപാത്രമായാണ് എത്തുന്നത്. മുരളി ഗോപിയും രതീഷ് അമ്പാട്ടും ഒന്നിക്കുന്ന പുതിയ ചിത്രമാണ് തീർപ്പ്. പൃഥ്വിരാജ് നായകനായി എത്തുന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഇന്നലെ ആരംഭിച്ചു. വലിയ താരനിരയിൽ ഒരുങ്ങുന്ന ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് മുരളി ഗോപി തന്നെയാണ്. അമൽ നീരദ് സംവിധാനം ചെയ്യുന്ന ഭീഷ്മപർവത്തിന്റെ ഷൂട്ടിംഗ് February 21 എറണാകുളത്ത് ആരംഭിക്കും. 22 മമ്മൂട്ടി ജോയിൻ ചെയ്യും. അമൽ നീരദ് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ അമൽ നീരദ് തന്നെയാണ് ഭീഷ്മപർവം നിർമ്മിക്കുന്നത്. അക്ഷയ് കുമാർ, സാറ അലിഖാൻ, ധനുഷ് എന്നിവർ പ്രധാന താരങ്ങളായി എത്തുന്ന പുതിയ ബോളിവുഡ് ചിത്രമാണ് അത്രഗീരെ. ചിത്രം August 2 തിയേറ്ററുകളിൽ റിലീസ് ചെയ്യും.
അരവിന്ദന്റെ സിനിമകൾ രാഷ്ട്രീയ സിനിമകൾ ആയിരുന്നില്ലെന്നും അതേസമയം അദ്ദേഹത്തിന്റെ എല്ലാ സിനിമകളിലും വ്യക്തമായ ഒരു രാഷ്ട്രീയമുണ്ടായിരുന്നുവെന്നും പ്രമുഖ ഇന്തോ അമേരിക്കൻ ചലച്ചിത്ര സംവിധായിക മീര നായർ ചലച്ചിത്രമേളയോടനുബന്ധിച്ച് സംഗീത തിയേറ്ററിൽ സംഘടിപ്പിച്ച ഓൺലൈൻ അരവിന്ദൻ അനുസ്മരണത്തിൽ സംസാരിക്കുകയായിരുന്നു. മമ്മൂട്ടി നായകനായി എത്തുന്ന ദി പ്രീസ്റ്റിന്റെ സംവിധായകൻ ജോഫിൻ ടി ചാക്കോയ്ക്ക് ആശംസ നേർന്ന് സംവിധായകൻ ലാൽ ജോസ് തന്റെ ആദ്യ ചിത്രമായ ഒരു മറവത്തൂർ കനവിന്റെ ഓർമ്മകൾ പങ്കുവച്ചായിരുന്നു ലാൽ ജോസിന്റെ ആശംസ. കിയാസോണിച്ചിന്റെ ഐ എം ടി വേരിയന്റിന്റെ ആവശ്യക്കാരേറുന്നു. മൊത്തം വിൽപ്പനയുടെ 25% ക്ലച്ചില്ലാത്ത മാനുവൽ വേരിയന്റായ ഇന്റലിജന്റ് മാനുവൽ ട്രാൻസ്മിഷൻ ആയിരുന്നു കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിലാണ് സോണറ്റ് വിപണിയിലെത്തിയത്. ഇലക്ട്രിക് ഇരുചക്ര വാഹന വിഭാഗത്തിലേക്ക് കടന്ന കൊമാക്കി പുതിയ വാണിജ്യ വാഹനം പുറത്തിറക്കി. 75,000 രൂപയുടെ പ്രാരംഭ വിലയിലാണ് പുതിയ കൊമാക്കി എക്സ് ജി ടി കാറ്റ് 2.0 വാണിജ്യ ഇലക്ട്രിക് ബൈക്ക് പുറത്തിറക്കിയത്. റോംബസ് പ്ലസ് ഇലക്ട്രിക് സൈക്കിൾ അവതരിപ്പിച്ച ഇലക്ട്രിക് ഇരുചക്ര വാഹന നിർമ്മാതാക്കളായ നെക്സു മൊബിലിറ്റി. 31,983 രൂപയാണ് പുതിയ ഇലക്ട്രിക് സൈക്കിളിന്റെ എക്സ് ഷോറൂം വില. അധികം വൈകാതെ വിപണിയിലെത്തിക്കാനിരിക്കുന്ന രണ്ടാം തലമുറ എക്സ് യു വി 500 എക്സ് യു വിയുടെ അണിയറയിലാണ് മഹീന്ദ്ര. അവസാനഘട്ട പരീക്ഷണ ഓട്ടത്തിലാണ് വാഹനം. ഇപ്പോൾ ഇലക്ട്രിക് വാഹന രംഗത്തും സജീവമായി നിർമ്മാതാക്കളായ വോക്സ് വാഗൻ. 2025 ലോകത്താകമാനം 1.5 ദശലക്ഷം യൂണിറ്റ് ഇ വി വിൽക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് കമ്പനി വ്യക്തമാക്കി. വർദ്ധിച്ചു വരുന്ന ഇൻപുട്ട് ചെലവുകൾ കാരണം അപ്പാച്ചെ ആർ ആർ ത്രീ ടെൻ സ്പോർട്സ് ബൈക്കിന്റെ വില വീണ്ടും പരിഷ്കരിച്ച ടി വി എസ്. നേരത്തെ ഉണ്ടായിരുന്ന 2.48 ലക്ഷം രൂപയിൽ നിന്ന് 2.49 ലക്ഷം രൂപയാണ് എക്സ് ഷോറൂം വില ഉയർത്തിയത്. സാംസങ്ങിന്റെ ഗാലക്സി A51 സ്മാർട്ട് ഫോൺ ഉപഭോക്താക്കൾക്ക് പുതിയ ആൻഡ്രോയിഡ് അപ്ഡേഷനുകളിലെത്തി. ആൻഡ്രോയിഡിന്റെ ഏറ്റവും പുതിയ ആൻഡ്രോയിഡ് 11 ബേസ് ആയിട്ടുള്ള ഒനെയു 3 അപ്ഡേഷനുകളാണ് ഇപ്പോൾ ഗാലക്സി A51 ഉപഭോക്താക്കൾക്ക് ലഭ്യമാകുന്നത്. ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോൺ ഉപഭോക്താക്കൾക്ക് ഇനി യൂട്യൂബ് വഴി 4K വീഡിയോകൾ കണ്ട് ആസ്വദിക്കാം. ഏത് റെസൊല്യൂഷനിലുള്ള ഡിസ്പ്ലേ ആണെങ്കിലും ഈ സൗകര്യം കിട്ടും. ഇതുവഴി ഫുൾ എച്ച് ഡി ഡിസ്പ്ലേ ഉള്ള ആൻഡ്രോയിഡ് ഫോൺ ആണെങ്കിലും യൂട്യൂബിൽ 4K വീഡിയോ കാണാനാകും. പെർസിവറൻസ് റോവർ ചൊവ്വയിൽ ഇറങ്ങിയത് ആഘോഷമാക്കി സെർച്ച് എഞ്ചിൻ ഗൂഗിൾ. പെർസിവറൻസിനെ കുറിച്ച് ഗൂഗിൾ തിരയുമ്പോൾ സെർച്ച് എഞ്ചിൻ വിൻഡോയിൽ കരിമരുന്നുകൾ പൊട്ടിവിടും. വൺ പ്ലസ് 9 സ്മാർട്ട് ഫോൺ പുറത്തിറക്കാൻ പോകുന്നത് സ്നാപ്ഡ്രാഗൺ 888 പ്രോസസറിന്റെ കരുത്തുമായി. വൺ പ്ലസ് 9 പ്രോ, വൺ പ്ലസ് 9 ലൈറ്റ് വേരിയന്റുകൾക്കൊപ്പം പുറത്തിറങ്ങുന്ന വൺ പ്ലസ് 9 സ്മാർട്ട് ഫോണിൽ 6.55 ഇഞ്ച് ഫുൾ എച്ച് ഡി പ്ലസ് ഡിസ്പ്ലേ ആണ് ഉണ്ടാവുക. വിജയ് ഹസാരെ ട്രോഫി ടൂർണമെന്റിലെ ആദ്യ മത്സരത്തിൽ ഒഡീഷയ്ക്കെതിരെ കേരളത്തിന് ആവേശകരമായ 6 വിക്കറ്റിന്റെ വിജയം. ഒഡീഷ ഉയർത്തിയ 259 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്നാണ് കേരള ടീം മത്സരം ജയിച്ചത്. സെഞ്ചുറി നേടിയ മുൻ ഇന്ത്യൻ താരം റോബിൻ ഉത്തപ്പയുടെ ബാറ്റിംഗാണ് കേരളത്തിന് അനുഗ്രഹമായത്. ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതകളുടെ ഫൈനലിൽ അമേരിക്കയുടെ ജെനിഫർ ബ്രാഡിയെ തോൽപ്പിച്ച് ജപ്പാന്റെ നവോമി ഒസാക്കയ്ക്ക് കിരീടം. നേരിട്ടുള്ള സെറ്റുകൾക്കാണ് 24-കാരിയായ ഒസാക്ക ബ്രാഡിയെ തറപറ്റിച്ചത്. ഐ പി എൽ ലേലത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന് വേണ്ട താരങ്ങളെ ലഭിച്ചുവെന്ന് ആർ സി ബി ക്യാപ്റ്റൻ വിരാട് കോഹ്ലി. ആർ സി ബി വാങ്ങിയ താരങ്ങളിൽ ഒരുപാട് സന്തോഷവാനാണെന്നും വിരാട് കോഹ്ലി വ്യക്തമാക്കി. ഡൽഹി വിമാനത്താവളത്തിൽ വെച്ച് അധികൃതരിൽ നിന്ന് മോശം പെരുമാറ്റമുണ്ടായെന്ന ആരോപണവുമായി ഇന്ത്യൻ വനിതാ ഷൂട്ടർ മനു ഭാഗർ. ഭോപ്പാലിലേക്ക് പോകാനായി വിമാനത്താവളത്തിൽ എത്തിയപ്പോഴാണ് സംഭവമെന്ന് താരം ട്വിറ്ററിൽ കുറിച്ചു. ഐ ലീഗ് ഫുട്ബോളിൽ ഇന്ത്യൻ അരോസിനെ തകർത്ത് ഗോകുലം കേരള എഫ് സി. എതിരില്ലാത്ത 4 ഗോളിനാണ് ഇന്ത്യൻ അരോസിനെ ഗോകുലം തറപറ്റിച്ചത്. ഗോവയിലെ തിലക് മൈതാൻ സ്റ്റേഡിയത്തിൽ അരങ്ങേറിയ ഐ എസ് എല്ലിന്റെ 100-ാം മത്സരത്തിൽ അട്ടിമറി. പോയിന്റ് പട്ടികയിലെ 2-ാം സ്ഥാനത്തുള്ള മുംബൈ സിറ്റി എഫ് സിയെ 7-ാം സ്ഥാനത്തുള്ള ജംഷഡ്പൂർ എഫ് സിയാണ് ഏകപക്ഷീയമായ 2 ഗോളിന് അട്ടിമറിച്ചത്.
ഇംഗ്ലണ്ടിനെതിരായ ടി20 പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു. 19-അംഗ ടീമിനെയാണ് പ്രഖ്യാപിച്ചത്. മലയാളി താരം സഞ്ജു സാംസണെ ഒഴിവാക്കി. കഴിഞ്ഞ ഓസ്ട്രേലിയൻ ടി20 പരമ്പരയിൽ സഞ്ജു ഇന്ത്യൻ ടീമിൽ അംഗമായിരുന്നു. ഐപിഎൽ ലേലത്തിൽ കോടികൾ സ്വന്തമാക്കി ശ്രദ്ധേയനായ തമിഴ്നാടിന്റെ യുവതാരം ഷാരൂഖ് ഖാൻ. തമിഴ്നാടിന്റെ ആദ്യ മത്സരത്തിൽ താരം പുറത്താകാതെ 55 റൺസാണ് നേടിയത്. 36 പന്തുകളിൽ നിന്നാണ് ഷാരൂഖ് ഖാൻ 55 റൺസ് നേടിയത്. ഐപിഎൽ ലേലത്തിന് തൊട്ടു മുമ്പാണ് ഇംഗ്ലണ്ട് പേസർ മാർക്ക് വുഡ് ലേലത്തിൽ നിന്ന് പിന്മാറിയെന്ന് അറിയിച്ചത്. കുടുംബത്തിനോടൊപ്പം സമയം ചെലവഴിക്കുവാനും ഇംഗ്ലണ്ട് മത്സരങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുമാണ് താൻ ഈ തീരുമാനമെടുത്തതെന്ന് മാർക്ക് വുഡ് വ്യക്തമാക്കി. ശ്രീലങ്കൻ ക്രിക്കറ്റ് ടീമിന്റെ ബൌളിംഗ് കോച്ചായി മുൻ താരം ചമീന്ദവാസിനെ നിയമിച്ചു. വെസ്റ്റ് ഇൻഡീസ് പരമ്പരയ്ക്ക് മുന്നോടിയായാണ് നിയമനം. സ്ഥാനമൊഴിഞ്ഞ ഓസ്ട്രേലിയൻ കോച്ച് ഡേവിഡ് സക്കേക്ക് പകരമാണ് വാസിനെ നിയമിച്ചിരിക്കുന്നത്.